നിങ്ങൾ എന്തെല്ലാം അന്വേഷണം, അപ്പൊ 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ പോസിബിളി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതാ കാര്യം. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടോ, കരിഞ്ഞു പോവും. അത് നല്ലപോലെ മനസ്സിലായിക്കോ, ഇല്ലാണ്ട് മറ്റേ ചോദ്യം ചോദിക്കുന്നവരോട് ചോദിച്ചാൽ പോരാ. അപ്പൊ നിങ്ങൾ നാളത്തെ പത്രത്തിൽ നിങ്ങൾ എഴുതൂലെന്ന് എനിക്കറിയാം. അതുപോലെ എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണല്ലോ. അത് അതുകൊണ്ടാണെന്ന് അടുക്കാൻ പറ്റൂല. എവിടെ കേസ് ഇടാന്നുണ്ടെങ്കിൽ കേസ് ഇനിയും നിലവിൽ തന്നെ ഉണ്ടല്ലോ, നിലവിൽ തന്നെ ഉണ്ടല്ലോ. ഒന്നും അവസാനിപ്പിക്കുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള നിലപാട് CPMനില്ല, ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കുമില്ല. കേസിന്റെ രീതി തന്നെ കൈകാര്യം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞാനിത് കേന്ദ്ര ഏജൻസിയുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്, അല്ലാണ്ട് ഏതെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും കേസല്ല പറഞ്ഞത്. ആ കേസിന് കേസിന്റെ രീതി തന്നെ നടക്കും. സുരേന്ദ്രന് നേരെയുള്ള കേസ് നടത്തില്ലേ, പൈസ കൊടുത്ത കേസ് ഉൾപ്പെടെയുള്ള കാര്യം നടത്തില്ലേ, അതുപോലെ തന്നെ മറ്റേ മഞ്ചേശ്വരത്തിന്റെ കേസ് നടക്കില്ലേ, നടത്തില്ലേ, നടക്കും. അതിനൊന്നും ഒത്തുതീർപ്പിനി പ്രശ്നമില്ല.